पूर्वम् हत्वा मृगं काञ्जनं वैदेहीकरणं जडायुमरणं सुग्रीवसंभाषणं वायुविग्रहणं समुद्रतरणं लङ्कापुरीमर्दनं हत्वा रावणकुम्भकर्णनिधनं एधत्ति रामायणं സാഗരത്തെ ചിപ്പിക്കുള്ളിലെന്നത് പോലെ രാമായണ കഥാസന്ദർഭങ്ങളെ കോർത്തിണക്കിയ ഒറ്റ ശ്ലോകമാണിത്. രാമായണ പുണ്യവുമായി വന്നെത്തിയ കർക്കിടക മാസത്തിന്റെ മൂന്നാം ദിവസത്തെ ആഘോഷ പരിപാടികളിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർണമായ സ്വാഗതം. രാമായണ പാരായണമാണ് ഇന്നത്തെ ആദ്യത്തെ ചടങ്ങ്. രാമായണം കേൾക്കുന്നതും വായിക്കുന്നതും പുണ്യം തന്നെയാണ്. പാരായണം എന്ന പദത്തിന്റെ അർത്ഥം വായന എന്നു തന്നെയാണെങ്കിലും രാമായണം വായന എന്നല്ല, രാമായണ പാരായണം എന്ന് തന്നെയാണ് പറയേണ്ടത്. അതിനർത്ഥം രാമായണം സ്വകാര്യമായി വായിക്കാനുള്ളതല്ല, അത് എല്ലാവർക്കും കേൾക്കുന്ന വിധത്തിൽ ഈണത്തോടെ ഉറക്ക വായിക്കേണ്ടതാണ്. തുഞ്ചന്റെ കിളിമകളുടെ കളഭൂജനം നമുക്ക് ഭക്ത്യാദരപൂർവം ശ്രവിക്കാം. ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥികളായ ആൻ സ്റ്റീവയുടെ രാമായണ പാരായണവും അനഘ സെൻജയുടെ സാരാംശ വ്യാഖ്യാനവും നമുക്ക് ആസ്വദിക്കാം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദയ രമ രാമ 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 ശ്രീരാഘവ സ്വരൂപത്തെ ഞാൻ ചൊല്ലിടുവമ്പോടും പിന്നെ ഞാൻ
സാധനം ചൊല്ലാമല്ലോ വിജ്ഞാന സഹിതമാ ജ്ഞാനവും ചൊവൻ പിന്നെ വിജ്ഞേയമാത്മ സ്വരൂപത്തെയും ചൊല്ലാമിടോ നിയമായുള്ള പരമാത്മാനമറിയുമ്പോൾ മായാസംബന്ധ ഭയമൊക്കെ നീങ്ങിടുമല്ലോ ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം യാതൊന്നു ജഗത്രയേ മായയാലാകുന്നതു നിർണയമതിനാളി കായ സംബന്ധമാകും സംസാരം ഭവിക്കുന്നു ഉണ്ടല്ലോ പിന്നെ നിക്ഷേപാവരണങ്ങളെന്നു രണ്ടു രൂപമായിരിക സൗമിത്രേണീ ഉന്നതിൽ മുന്നേതല്ലോ ലോകത്തെ കൽപ്പിക്കുന്നത് ഇന്നറിവതി സ്ഥൂല സൂക്ഷ്മഭേദങ്ങളോടും ലിംഗാദി ദോഷങ്ങളെ സംഭവിപ്പിക്കുന്നതും ജ്ഞാനരൂപിണിയാകും വിദ്യയായതു മറ്റേതാനന്ദം പ്രാപ്തി ഹേതുഭൂത എന്നറിഞ്ഞാലും ആനന്ദ പ്രാപ്തി ഹേതു ഭൂത എന്നറിഞ്ഞാലും മായാകൽപിതം പരമാത്മനീ വിശ്വമിടോ ശ്രീ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ അധ്യാത്മ രാമായണം കിളിപ്പാട്ട് ആരണ്യകാണ്ഡത്തിലെ ലക്ഷ്മണോപദേശമാണ് ഇവിടെ പാരായണം ചെയ്തത്. ഒരു ദിവസം ശ്രീരാമൻ ഒറ്റയ്ക്കിരിക്കുന്ന സമയം ലക്ഷ്മണൻ അരികിൽ ചെന്നു തനിക്ക് മുക്തിമാർഗത്തെ പറഞ്ഞു തരണമെന്ന് അപേക്ഷിക്കുകയാണ്. തൻ്റെ അറിവില്ലായ്മ നീങ്ങാനായി തനിക്ക് ജ്ഞാനം ഉപദേശിച്ചു തരണമെന്ന് പറയുന്നു. മനസ്സിന് ആനന്ദമുണ്ടാക്കുവാൻ അവിടുന്നല്ലാതെ ഈ ലോകത്തിൽ വേറെ ആരുമില്ല എന്നും എല്ലാം വ്യക്തമായി പറഞ്ഞു തരണമെന്നും അപേക്ഷിക്കുന്നു. ഇത് കേട്ട് ശ്രീരാമൻ പറയുകയാണ്, വളരെ രഹസ്യമായ ഒരു ഉപദേശം ഞാൻ നിനക്കു തരാം. നിന്റെ എല്ലാ ഭ്രമവും അകന്നു പോകും. ആദ്യമായി മായയുടെ സ്വരൂപത്തെ പറഞ്ഞു കൊടുക്കുകയാണ്. ജ്ഞാനത്തെക്കുറിച്ച് പിന്നീട് പറയാമെന്നാണ് ശ്രീരാമൻ പറയുന്നത്. അറിയപ്പെടേണ്ട ഒന്നാണ് പരമാത്മാവ്. അതിനെ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സംശയങ്ങളും നീങ്ങും. ഇതിന് തടസ്സമായി നിൽക്കുന്നതാണ് മായ. ഈ ശരീരം സത്യമാണ്, നശിക്കാത്തതാണ് എന്നുള്ള മിഥ്യാബോധമാണ് മായ. മായയ്ക്ക് രണ്ട് രൂപങ്ങളുണ്ട്, വിദ്യയും അവിദ്യയും. ഈ ലോകം ഉണ്ടെന്ന് തോന്നിക്കുന്നതാണ് അവിദ്യ. ഇത് ദുഃഖമുണ്ടാക്കുന്നതാണ്. മായ കൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത്. വിദ്യ ആനന്ദദായിനിയാണ്. ഈ ലോകം സത്യമല്ലെന്നും സത്യമായിട്ടുള്ളത് ആത്മാവ് അതായത് ഈശ്വരനാണെന്നും ഉള്ള അറിവാണ് വിദ്യ. ഇതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും അറിയാനില്ല. ഇതിനു വേണ്ടിയാണ് എല്ലാവരും പ്രയത്നിക്കുന്നത്. മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യവും ഇതുതന്നെ. ധാരാളം കഥകളുടെയും ഉജ്ജ്വല കഥാപാത്രങ്ങളുടെയും അക്ഷയ ഖനിയാണ് നമ്മുടെ ആദ്യകാവ്യമായ രാമായണം. നമ്മുടെ ജീവിതത്തിൽ മാതൃകയാകാൻ പറ്റിയ ഒട്ടേറെ കഥാപാത്രങ്ങൾ രാമായണത്തിലുണ്ട്. നല്ല ഭരണാധികാരികൾ, പതിവൃതയായ പത്നി, ഉത്തമ സഹോദരന്മാർ, ഉത്തമ പുത്രൻ. രാമായണത്തിലെ ഉത്തമ സഹോദരനായ ഭരതനെ പറ്റി സംസാരിക്കുവാനായി ഏഴാം ക്ലാസ്സിലെ കല്യാണിജി പിള്ളയെ ക്ഷണിക്കുന്നു. നമസ്കാരം. രാമായണ മാസ വാരാചരണത്തോടനുബന്ധിച്ച് രാമായണത്തിലെ പ്രസിദ്ധനായ ഒരു കഥാപാത്രത്തെ കുറിച്ച് ഞാൻ നിങ്ങളുമായി അല്പനേരം സംവദിക്കട്ടെ. നമ്മുടെ ഇതിഹാസങ്ങളാണ് മഹാഭാരതവും രാമായണവും. മാനവരാശിക്ക് ഉപകാരപ്രദങ്ങളായ മഹത് സന്ദേശങ്ങളാണ് ഈ രണ്ട് ഉത്കൃഷ്ട കൃതികളും നൽകുന്നത്. എന്നാൽ ഏറെ പ്രസക്തി രാമായണത്തിന് തന്നെയാണ്. അയോധ്യ ഭരിച്ചിരുന്ന ദശരഥ മഹാരാജാവിന്റെ നാല് മക്കളിൽ ഒരാളാണ് ഭരതൻ. കൈകേയിയുടെ മകനായ ഭരതൻ ആത്മാർത്ഥമായ സഹോദര സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും അർപ്പണ മനോഭാവത്തിന്റെയും ഉത്തമോദാഹരണമാണ്. കൈകേയിയുടെ കുബുദ്ധി മൂലം യഥാർത്ഥ രാജാവകാശിയായ രാമന് സർവസംഘ പരിത്യാഗിയായി വനവാസത്തിന് പോകേണ്ടി വന്നു. തത്ഫലമായി രാജ്യവും സർവൈശ്വര്യങ്ങളും ഭരതനിൽ വന്നു ചേർന്നു.
എന്നാൽ ഭരതനാകട്ടെ എല്ലാം ഉപേക്ഷിച്ച് ജ്യേഷ്ഠന്റെ പാത പിന്തുടരാൻ തയ്യാറായി. എങ്കിലും രാമന്റെ ആജ്ഞ ശിരസാവഹിച്ച് ആ ഉദ്യമത്തിൽ നിന്നും പിന്തിരിയുകയും രാജ്യത്തിനും ജനങ്ങൾക്കും വേണ്ടി സകല സുഖൈശ്വര്യങ്ങളും ഉപേക്ഷിച്ച് രാമന്റെ പ്രതിപുരുഷനായി മൽക്കലധാരിയായി പാദുകങ്ങൾ പൂജിച്ച് ജ്യേഷ്ഠൻ തിരിച്ചു വരുന്നതുവരെ രാജ്യം ഭരിച്ചു. തിരിച്ചെത്തിയ ജ്യേഷ്ഠനെ രാജാവായി അഭിഷേകവും ചെയ്തു. ഭരതന്റെ ജീവിത സന്ദേശം ഇന്നത്തെ തലമുറ പാഠമാക്കേണ്ടതാണ്. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാതാപിതാക്കളെയും സഹോദരങ്ങളെയും മറന്ന് ബന്ധങ്ങൾക്ക് പുല്ലുവില പോലും കൽപ്പിക്കാതെ മാനുഷിക മൂല്യങ്ങളെല്ലാം കാറ്റിൽ പരത്തി മുന്നേറുന്ന ഒരു തലമുറയാണെന്നുള്ളത്. അധികാരത്തിനു വേണ്ടി കടുപിടി കൂടുന്ന, എന്തും ചെയ്യാൻ മടിക്കാത്ത ഇന്നത്തെ രാഷ്ട്രീയക്കാർ ഭരതന്റെ ചരിത്രം ഉൾക്കൊണ്ട് അദ്ദേഹത്തെ മാതൃകയാക്കി പ്രവർത്തിക്കാൻ തയ്യാറാകണം. മതവൈരവും കക്ഷി രാഷ്ട്രീയവും അധികാരത്തിനു വേണ്ടിയുള്ള ആർത്തിയും തലക്കി പിടിച്ച് ഉന്മത്തരായി കൊല്ലും കൊലയും നടത്തുന്നവർ അപമാന ഭീതി പോലുമില്ലാതെ ഇവിടെ അരങ്ങു തകർക്കുകയാണ്. ഭരതന്റെ സ്വഭാവത്തിലെ മൂല്യങ്ങളായ വിധേയത്വവും പ്രതിബദ്ധതയും സ്നേഹാദരങ്ങളും ത്യാഗമനസ്ഥിതിയുമെല്ലാം ഇത് നമുക്ക് അന്യമായി കഴിഞ്ഞു. അധികാരവും സകലവിധ ഐശ്വര്യങ്ങളും ഉപേക്ഷിക്കാൻ ഭരതൻ കാണിച്ച ത്യാഗമനസ്ഥിതി നമുക്ക് കൈമോശം വന്നുപോയി. ഈ സാഹചര്യത്തിലാണ് രാമായണവും അതിലെ കഥാപാത്രങ്ങളും ഏറെ പ്രസക്തമാകുന്നത്. മര്യാദ പുരുഷോത്തമനായ രാമനും സഹോദരന്മാരും ജനങ്ങളുടെ മനസ്സിൽ എക്കാലവും ജീവിക്കും, സംശയമില്ല. രാമായണ പാരായണം, കഥാപാത്ര നിരൂപണവുമെല്ലാം നമ്മുടെ വിദ്യാലയ അന്തരീക്ഷത്തെ ഭക്തിസാന്ദ്രമാക്കിയിരിക്കുന്നു. രാമായണ സന്ദേശങ്ങൾ എക്കാലവും നമ്മുടെ ജീവിതത്തിൽ മാതൃകയാകട്ടെ എന്ന പ്രാർത്ഥനയോട് ഇന്നത്തെ കലാപരിപാടികൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.